السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين، ما بعد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وإنك لعلى خلق عظيم. صدق الله مولانا العظيم. وقال النبي صلى الله عليه وسلم: بعثت لأتمم مكارم الأخلاق. صدق رسول الله. ഏറ്റവും ബഹുമാനമുള്ള മഹാന്മാരായ സാദാത്തുകൾ, ഉലമാക്കൾ, ഉമറാക്കൾ, ഏറ്റവും പ്രിയപ്പെട്ട മുത്തഅല്ലിമീങ്ങൾ, അഹ്ലു സുന്നത്തുൽ ജമാഅത്തിൻ്റെ കർമ്മധീരരായ പ്രവർത്തകർ, സഹോദര സഹോദരിമാർ, മഹാനായ സയ്യിദ് ശിഹാബുദ്ദീൻ അൽ ബുഖാരി തങ്ങൾ അവരുടെ നേതൃത്വത്തിൽ വർഷങ്ങളായി ഇവിടെ നടന്നു വരുന്ന ബദറുദ്ദുജ, അതിൻ്റെ കീഴിൽ നടക്കുന്ന ഈ പരിപാടിയിൽ അതിൻ്റെ ഔപചാരിക ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് നമുക്ക് ഈ സന്ദർഭത്തിൽ മനസ്സിലാക്കേണ്ടുന്ന, നാം ഉൾക്കൊള്ളേണ്ട ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ട് ബഹുമാനപ്പെട്ട സയ്യിദ് ഇബ്രാഹിം ബുഖാരി തങ്ങൾവർകൾ സംസാരിക്കുകയുണ്ടായി. അതിനുശേഷം ഇനി ഞാനൊരു അധ്യക്ഷ പ്രസംഗം നടത്തുന്നില്ല. യഥാർത്ഥത്തിൽ സൗദിയിൽ പോകാൻ വേണ്ടി ഞാൻ ടിക്കറ്റ് എടുത്തതായിരുന്നു. പക്ഷേ ജലദോഷം അധികമായ കാരണം കൊണ്ട് 25-ാം തീയതിയിലേക്ക് അത് മാറ്റിവെച്ചു. ഇൻഷാ അല്ലാ കുറഞ്ഞ ദിവസത്തിന് വേണ്ടി പോകാൻ ഉദ്ദേശിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് കൂടുതൽ സംസാരിക്കാൻ എനിക്ക് കഴിയില്ല. എൻ്റെ ശബ്ദം കേൾക്കുന്നവർക്ക് തന്നെ മനസ്സിലാക്കാൻ കഴിയും. ബഹുമാനപ്പെട്ട തങ്ങളവറുകൾക്ക് രണ്ട് സ്ഥലത്ത് കൂടി ഇനി പരിപാടിയിൽ പങ്കെടുക്കാനുള്ളത് കൊണ്ട് നമ്മൾ ഇവിടെ പറഞ്ഞ് അവിടത്തേക്ക് പോവുകയാണ്. ഞാൻ ആ ചടങ്ങ് മാത്രം നിർവഹിച്ചുകൊണ്ട് വഴി മാറിക്കൊടുക്കാം. പരിശുദ്ധ റബീഉൽ അവൽ മാസം നമ്മോട് വിട പറയുന്ന സമയം, അതോടൊപ്പം റബീഉൽ ആഖിർ മാസം സമാഗതമാകുന്നതേയും സമയം. ഈ സന്ദർഭത്തിൽ നാം ഈ ഒരുമിച്ചു കൂടിയത് എന്തുകൊണ്ടും വലിയ ഫളുള്ള ഒരു സംഗമമാണെന്ന് പറയേണ്ടതില്ല. പ്രത്യേകിച്ച് ഞാനിവിടെ വരുമ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് തന്നെ തഅജീലുൽ ഫുതൂഹ് എന്ന ബദരീങ്ങളെ കൊണ്ടും മുഹദീങ്ങളെ കൊണ്ടും അതുപോലെ തന്നെ അഖ്താബുൽ അർബഅനെ കൊണ്ടും അൽ അയ്മത്തുൽ അർബഅ അവരെ കൊണ്ടും ഇങ്ങനെ ലോകത്ത് എടുത്തു പറയാവുന്ന വലിയ വലിയ വ്യക്തിത്വങ്ങളെ വസീലയാക്കി അവരെ കൊണ്ട് തവസ്സുൽ ചെയ്ത് അള്ളാഹുവിനോട് ദുആ ചെയ്യുന്ന പരിപാടിയാണ് ഈ തഅജീലുൽ ഫുതൂഹ് എന്ന് പറയുന്നത്. അതോടൊപ്പം അള്ളാഹുവിന്റെ അസ്മാഉൽ ഹുസ്നയും. ആരാണ് അതിൻ്റെ കർത്താവ്? മഹാനായ മരക്കാരുട്ടി മുസ്ലിയാർ ഉപ്പാപ്പ എന്ന പേരിൽ അറിയപ്പെടുന്ന
അള്ളാഹുവിന്റെ വലിയ ആലിമും ആരിഫും വലിയുമായിരുന്ന മഹൽ വ്യക്തിത്വം. മഹാനായ ശംസുൽ ഉലമ മരക്കാരട്ട് മുസ്ലിയാരെ കുറിച്ച് പറയുന്നത് പല സന്ദർഭങ്ങളിൽ ഞാൻ കേട്ടിട്ടുണ്ട്. നമുക്ക് അവരെ കാണാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും വലിയ വലിയ അലിമീങ്ങൾ മഹാനവറുകളെ പുകഴ്ത്തി പറയുന്നത് എത്രയോ കിട്ടിയിരിക്കുന്നു. ശംസുലമയുടെ പല പ്രസംഗങ്ങളിലും അൽ ആരിഫു ബില്ലാഹി മരക്കാരട്ട് മുസ്ലിയാർ ഉപ്പാപ്പ എന്നാണ് പറയാറുണ്ടായിരുന്നത്. അവരുടെ ചരിത്രം പറഞ്ഞ കൂട്ടത്തിൽ ശംസുൽ ഉലമ ഒരു ദിവസം പറയുന്നത് ഞാൻ കേട്ടു. പല ആവശ്യങ്ങൾക്ക് വേണ്ടിയും ദുആ ചെയ്യിപ്പിക്കാൻ വേണ്ടി പല ഭാഗത്തുനിന്നും മരക്കാരട്ട് മുസ്ലിയാരെ പാപ്പാനെ സമീപിച്ച് വരാറുണ്ട്. അധികവും വെള്ളക്ഷാമം വരുമ്പോൾ ഇന്നത്തെ പോലെയല്ല, നേരത്തെ തങ്ങൾപ്പാപ്പ പറഞ്ഞ പോലെ ഇവർ വത്തൂത്ത എഴുതിയത് കേരളത്തിൽ ഒരു ചാൺ പോലും ഭൂമി കൃഷിയില്ലാതെ കാലിയായി കിടക്കുന്നത് കാണുകയില്ല. ഇബ്നു ബത്തൂത്ത ലോകം സഞ്ചരിക്കാൻ വേണ്ടി 30 കൊല്ലം മാറ്റിവെച്ച് സ്വന്തം നാട്ടിൽ നിന്ന് ഒരുപാട് രാഷ്ട്രങ്ങൾ സഞ്ചരിച്ചു. ആ കൂട്ടത്തിൽ നമ്മുടെ ഇന്ത്യയിൽ അദ്ദേഹം എത്തി. ഇന്ത്യയിലെത്തുമ്പോൾ ഇന്ത്യ ഭരിച്ചുകൊണ്ടിരുന്നത് അന്ന് മുഗൾ ചക്രവർത്തിമാരിൽപ്പെട്ട തുഗലക് സുൽത്താൻ തുഗലക് എന്ന ആളായിരുന്നു. സുൽത്താൻ തുഗലക്കിന്റെ കാലഘട്ടത്തിൽ ഇബ്നു ബത്തൂത്ത ഇന്ത്യയിൽ വന്നപ്പോ ഇബ്നു ബത്തൂത്തയുടെ പാണ്ഡിത്യവും അദ്ദേഹത്തിന്റെ കഴിവും പ്രാപ്തിയൊക്കെ മനസ്സിലാക്കിയ സുൽത്താൻ അവർ ഡൽഹി ആസ്ഥാനമായി 3 വർഷം ഇബ്നു ബത്തൂത്തയെ കാലിയാക്കി. അങ്ങനെ നമ്മുടെ ഇന്ത്യയിൽ ഡൽഹിയിൽ കാലിയായി ഇബ്നു ബത്തൂത്ത 3 വർഷം സേവനം ചെയ്തതിനു ശേഷം അദ്ദേഹം ഹജ്ജിന് പോകണമെന്ന് ഉദ്ദേശിച്ച് ആ ഹജ്ജിന് പോകാനുള്ള പോക്കിൽ നമ്മുടെ കേരളത്തിലൂടെയാണ് വന്നത്. അങ്ങനെ കേരളത്തിലും തങ്ങി. അതുകൊണ്ടാണ് നമ്മുടെ കേരളത്തിന് ഞാൻ എപ്പോഴും പറയാറുണ്ട്, അറബ് രാജ്യങ്ങൾ എന്ന് പറയുന്ന ഒരുപാട് രാജ്യങ്ങൾ മുൻകാല ചരിത്രങ്ങളിൽ ആ രാജ്യങ്ങളൊന്നും കാണുന്നില്ല. ഇപ്പൊ ദുബൈ, അബുദാബി, റാസൽഹൈമ, അല്ലൈൻ, ഇങ്ങനെ എത്ര പ്രദേശങ്ങൾ യുഎഇയിലുണ്ട്. ഇസ്ലാമിക ചരിത്രങ്ങൾ പരിശോധിക്കുമ്പോൾ ആ രാജ്യങ്ങളൊന്നും മുൻകാല ചരിത്രങ്ങളിൽ കാണുന്നില്ല. അതേ സ്ഥാനത്ത് ദിബ്ബ, യുഎഇന്റെ പരിധിയിൽപ്പെട്ട ദിബ്ബ, പഴയ കാലത്ത് യമന്റെ പരിധിയിൽപ്പെട്ടതായിരുന്നത്, ഇപ്പോൾ യുഎഇന്റെ പരിധിയിൽപ്പെട്ട ആ ദിബ്ബ പഴയ കാലത്തിന്റെ ചരിത്രത്തിലുണ്ട്. മഹാനായ സയ്യിദുന സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിൽ സക്കാത്ത് കൊടുക്കില്ല എന്ന് പറഞ്ഞ ഒരു കൂട്ടർ പിന്തിരിഞ്ഞ് പുറന്തിരിഞ്ഞപ്പോൾ അവരുമായി യുദ്ധം നടന്നതും ആ യുദ്ധത്തിൽ ഷഹീദായ സുഹദാക്കളും ശത്രുക്കളിൽ നിന്ന് കൊല്ലപ്പെട്ടവരും ഒക്കെ അടക്കം ചെയ്ത പ്രദേശമാണ് ഹസൻ ദിബ്ബ. അത് ഇന്ന് യുഎഇയുടെ ഭാഗമാണ്. അത് ചരിത്ര ഗ്രന്ഥങ്ങളിലൊക്കെ ഉണ്ട്. ബഹുമാനപ്പെട്ട ഇബ്നു കസീറിന്റെ അൽ ബിദായത്ത് വന്നിഹായ എന്ന ഗ്രന്ഥത്തിലും യാഖൂത്തുൽ ഹമവിയുടെ മുഅ്ജമുൽ ബുൽദാൻ എന്ന ഗ്രന്ഥത്തിലും അതേപോലെ നിരവധി ചരിത്ര താളുകളിൽ ആ രാജ്യങ്ങളെക്കുറിച്ച് പരാമർശമുണ്ട്. എന്നാൽ ബാക്കി ഞാൻ ഈ പറഞ്ഞ ദുബൈയോ അബുദാബിയോ റാസൽഹൈമയോ അതിനെപ്പറ്റിയൊന്നും ഒരു ചരിത്രവും കാണാനില്ല. ഞാൻ പറയുന്നത് നമ്മുടെ കൊച്ചു കേരളത്തിലെ പല പ്രദേശങ്ങളെപ്പറ്റിയും
ചരിത്രത്താളുകളിലുണ്ട്. വിശിഷ്യ ഇബ്നു ബത്തൂത്തയുടെ രിഹ്ല, അദ്ദേഹം 30 വർഷം യാത്ര നടത്തിയപ്പോൾ ആ യാത്രയിൽ പോയ രാജ്യങ്ങളും ആ രാജ്യങ്ങളിൽ കണ്ട പ്രത്യേക സംഭവങ്ങളും ആ രാജ്യത്തിന്റെ പ്രകൃതിയും അവിടുത്തെ സ്വഭാവങ്ങളും രീതികളും അവിടുത്തെ സംസ്കാരങ്ങളും ഒക്കെ അദ്ദേഹം പറഞ്ഞ കൂട്ടത്തിൽ നമ്മുടെ കൊച്ചു കേരളത്തെ പരാമർശിക്കപ്പെട്ടിട്ടുണ്ട്. കേരളത്തെ എന്നല്ല, കേരളത്തിലെ പ്രധാനപ്പെട്ട പട്ടണങ്ങളെയും എടുത്തു പറഞ്ഞിട്ടുണ്ട്. കാലിക്കൂത്ത് എന്ന് പറയുന്നത് നമ്മുടെ കോഴിക്കോടിനെ കുറിച്ചാണ്. കോശിൻ എന്നതിൽ പറഞ്ഞിട്ടുള്ളത് കൊച്ചിയെ കുറിച്ചാണ്. അങ്ങനെ പല പ്രദേശങ്ങളും മഹാനോട് പറഞ്ഞിട്ടുണ്ട്. ആ കൂട്ടത്തിൽ കേരളത്തിലെ അവസ്ഥ പറഞ്ഞാണ് കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ വെറുതെ ഇരിക്കുന്നവരെല്ലാവർക്കും കർഷകരാ. അപ്പൊ കൃഷി ചെയ്തിരുന്ന ഇടങ്ങളായതുകൊണ്ട് ഒരു സ്ഥലത്തും കൃഷി ഇല്ലാതെയില്ല. ഇന്നത് മാറി, കൃഷിയുള്ള സ്ഥലങ്ങൾ കാണുക തന്നെ സാധ്യമല്ല. വളരെ നന്നേ കുറഞ്ഞു പോയിട്ടുണ്ട്. എന്തിനേ ഞാനിത് പറഞ്ഞു? അതെ, മരക്കാട്ട് മുസ്ലിപ്പാപ്പയുടെ സംഭവം പറഞ്ഞതാണ്. അപ്പൊ കൃഷി നടക്കുമ്പോൾ വെള്ളം ആവശ്യമില്ല. വെള്ളമില്ലാതെ വരുമ്പോൾ മരക്കാട്ട് മുസ്ലിയാരെ ജനങ്ങൾ സമീപിക്കും ഓരോ നാട്ടിന്ന്. അപ്പോ മഹാനവകൾ പറയും, വെറുതെ ദ്വാര ചെയ്യില്ല, ദ്വാരക്കണമെങ്കിൽ പണം വേണം എന്ന് പറയുമായിരുന്നു. അപ്പൊ അന്ന് പണം വെച്ചു കൊടുത്താൽ ആ പൈസയുടെ മേലെ കൈ വെച്ചിട്ട് അള്ളാഹുവിനോട് പറയും, പടച്ചവനെ, ഞാൻ ഈ പണം സ്വീകരിക്കണോ അതല്ല തിരിച്ചു കൊടുക്കണോ? വെള്ളം തരും എങ്കിലേ ഞാനത് സ്വീകരിക്കുള്ളൂ, അല്ലെ ഞാൻ പണം അവർക്ക് തിരിച്ചു കൊടുക്കും. നിന്റെ കയ്യിലാണ് വെള്ളം, ആ വെള്ളം നീ തരുമെന്ന് കരുതിയാണ് ഞാനിത് വാങ്ങുന്നത്. അങ്ങനെ കുറച്ച് സമയം സ്വസ്ഥമായിരുന്നു. പിന്നെ മഹാർവകൾ ഒരു ദ്വായി നടത്തും. അങ്ങനെ ദ്വായ നടന്നു പോയാൽ അവർക്ക് വെള്ളം കിട്ടാതിരുന്ന ഒരു ചരിത്രം ഒരു സംഭവം കേട്ടിട്ടില്ല എന്ന് ശംസുല്ലം നേരെ പറഞ്ഞത് ഞാൻ കേട്ടതാ പറയുന്നത്. അതേപോലെ ബഹുമാനപ്പെട്ട മരക്കാരൻ മുസ്ലിയാരെ പറ്റി കരിങ്കപ്പാർ ഉസ്താദും പലപ്പോഴും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അതൊക്കെ അവരുടെയൊക്കെ അനുഭവങ്ങളാണ്. അപ്പൊ അത്രയും വലിയ മഹാനായ മരക്കാരുട്ടി മുസ്ലിയർ പാപ്പ ബദരീങ്ങൾ എന്ന് പറഞ്ഞാൽ തന്നെ സൈഫുല്ലാഹ്, അള്ളാഹുവിന്റെ സൈഫ് വാളാണ് അവർ. അവരെ കൊണ്ട് മുറിക്കാൻ പറ്റാത്ത ഒരു സംഗതിയുമില്ല. കാരണം നമുക്കറിയില്ലേ, ഖുർആനിൽ ഒരു ഒലിയിനോടും പറയാത്ത രീതിയിൽ അല്ല പറഞ്ഞു, ഇഫ്അലു മാ ശിഅ്തും. അത് അല്ലാഹു ബദരീങ്ങളോട് മാത്രമേ പറഞ്ഞു. ഇഫ്അലു മാ ശിഅ്തും എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്, നിങ്ങൾ ഉദ്ദേശിച്ചത് നിങ്ങൾ ചെയ്തോളൂ. അപ്പൊ മലർക്കെ അങ്ങനെ തുറന്നു വിട്ടു കൊടുക്കാൻ കാരണം അള്ളാഹുവിന്റെ പൊരുത്തമില്ലാത്ത ഒരു സംഗതിയും അവർ ചെയ്യൂല. അള്ളാഹുവിന്റെ പൊരുത്തത്തിന്റെ ഉള്ളിൽ മാത്രം ഒതുങ്ങി നിന്നവരും ആ പൊരുത്തത്തിന് വേണ്ടി സർവവും സമർപ്പിച്ചവരുമാണ് മഹത്തുക്കളായ ബദരീങ്ങൾ. അങ്ങനത്തെ ബദരീങ്ങളെ തവസ്സുലാക്കിയുള്ള തഅജീലുൽ ഫുതൂഹ് ആദ്യമായി ബദരീങ്ങളെ കൊണ്ടു. ആ ബദരീങ്ങളെ പേര് പറയുമ്പോ അതിന്റെ കൂടെ തന്നെ അസ്മാഉൽ ഹുസനയിൽ നിന്നുള്ള ഏതെങ്കിലും ഇസ്മ ഉണ്ടാവും. അങ്ങനെ ബദരീങ്ങളെ കഴിഞ്ഞാൽ പിന്നെ ഉഹദീങ്ങൾ, അതേപോലെ നാല് അഖ്താബുൽ അർബഅ എന്ന പേരിൽ അറിയപ്പെടുന്ന ഖുതുബമാർ, ഖുതുബുൽ അഖ്താബ് തങ്ങൾ, മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങൾ അവർകളും, അതേപോലെ തന്നെ മഹാനായ അഹമ്മദ് അൽ കബീർ റിഫായി തങ്ങൾ അവർകളും, ഇബ്രാഹിം ദസൂഖി തങ്ങൾ അവർകളും, അഹമ്മദ് അൽ ബദവി അവർകളും, അതിന്റെ പുറമെ
അഞ്ചാമത്തെ ഒരു ഖുത്ബ ആണെന്ന് പറയപ്പെടുന്നത് കുറെ ഔലിയാക്കൾ അഖ്താബിൽപ്പെട്ട ഒരാളായി അഞ്ചാമത്തെ ഒരു ഖുത്ബായി എണ്ണിയില്ലെങ്കിൽ തന്നെ വലിയ മഹാനാണെന്നതിലൂടെ സംശയമില്ല. അബുൽ ഹസൻ ഷാദുലി തങ്ങൾ അവരുടെ കൊണ്ടൊപ്പം ഈ പറഞ്ഞ തഴിയൽ ഫുത്വഹിൽ തവസ്സുൽ നടത്തി ഉള്ള ദുആയാണ്. അങ്ങനെ നമ്മുടെ അയ്മത്തുൽ അർബ നാല് ഇമാമി ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു, അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു, മാലിക് റളിയല്ലാഹു അൻഹു, അഹമ്മദ് ഹംബൽ റളിയല്ലാഹു അൻഹു, ഈ മഹാന്മാരും ഇങ്ങനെ അള്ളാഹുവിന്റെ പ്രത്യേകം പ്രത്യേകം വലിയ സ്ഥാനമുള്ള വ്യക്തിത്വങ്ങൾ അവരെ വെച്ചുകൊണ്ട് അതിന്റെ കൂടെ അസ്മാഉൽ ഹുസ്ന എന്നൊരു ഇസ്മും ചേർത്തിക്കൊണ്ടുള്ള തഅജീലുൽ ഫുത്വഹ്. അതിന്റെ ബൈത്ത് അവസാനിക്കുമ്പോ അജ്ജിൽ ബിഫത്ഹി മിൻക യാ റഹ്മാനനാ, നാല് ബൈത്ത് കഴിഞ്ഞാൽ നാല് മിസ്രായി പൊളി കഴിഞ്ഞാൽ അഞ്ചാമത്തെ വാക്ക് അതാണ്. വലിയ ഫലപ്രദമാണ്, പ്രധാനപ്പെട്ട പല സംഗതികൾക്കും നമ്മുടെ മുൻഗാമികൾ കേരളത്തിലുള്ള വലിയ വലിയ ആളുകൾക്ക് നേർച്ചയാക്കാൻ പറയല് തജീൽ ഫുത്തുഹ് ബൈത്ത്. അപ്പൊ ചെറിയ സംഗതിയല്ല, അത് വലിയ സംഗതിയാണ്. മഹാനായ ഷിയാബുദ്ദീൻ ബുഖാരി തങ്ങൾ അവർകൾ കാര്യമായി തന്നെ ബദരീങ്ങളെ നന്നായി പിടിച്ചിരിക്കുന്നു എന്നാണ് ഞാൻ ആദ്യം തന്നെ മനസ്സിലാക്കിയത്. കാരണം എല്ലാ വെള്ളിയാഴ്ചയും സുബഹിക്ക് നടക്കുന്ന ആ മജ്ലിസ് അൽഹംദുലില്ലാഹ് വലിയ മജ്ലിസാണ്. ഞാൻ പലപ്പോഴും അവിടെ പങ്കെടുത്തിട്ടുണ്ട്. വെള്ളിയാഴ്ച രാവിലെയൊക്കെ മലപ്പുറത്ത് ഒരു ക്ലാസ് നടക്കുന്നതിനാൽ എനിക്ക് എപ്പോഴും അത് പോകാൻ കഴിയില്ല. എന്നാലും ചില സന്ദർഭങ്ങളിൽ പ്രത്യേക എന്തെങ്കിലും സംഗതി ഉണ്ടാകുമ്പോൾ തങ്ങൾ ക്ഷണിക്കും ചെയ്യും. അങ്ങനെ പോകുമ്പോൾ അവിടെ എത്ര ആളുകളാണ് വാഹനങ്ങൾ പിടിച്ച് വന്നിട്ടുള്ള ആളുകൾ, ആയിരക്കണക്കിന് ആളുകൾ ഒരുമിച്ച് കൂടുന്നു മജ്ലിസ്. റഹ്മാനായ റബ്ബേ നീ കബൂലാക്കാൻ തമ്പുരാനെ. ഒരു പിതാവിന്റെ മക്കളായ ജേഠാൻചന്മാർ അവരെല്ലാവരും ഇങ്ങനെ തന്നെ. വലിയ ജേഷ്ഠനായിരുന്ന ഉമറുൽ ഫാറൂഖ് തങ്ങളെ പറഞ്ഞു, റഹ്മാനായ റബ്ബെ അവിടുത്തെ ദർജ നീ ഏറ്റുകൊടുക്കണേ റഹ്മാനെ. ധാരാളം ആളുകൾ അവിടുത്തെ ഹയാത്ത് കാലത്ത് അവിടുത്തെ സാന്നിധ്യത്തിൽ വന്നിരുന്നെങ്കിൽ ഇപ്പോഴും നമ്മൾ ആ വഴിക്ക് പോകുമ്പോൾ കാണാം ഹയാത്ത് കാലത്ത് വന്നിരുന്നത് പോലെ മൗത്തിന് ശേഷവും അവിടുത്തെ സാന്നിധ്യത്തിൽ ജനങ്ങൾ വന്ന് സിയാറത്ത് ചെയ്ത് പോകുന്നു, അവരെ സന്ദർശിക്കാൻ വരുന്നു. അങ്ങനെ അവരൊക്കെ നടത്തിയിരുന്ന ഇതുപോലത്തെ സദസ്സുകൾ മുഅ്മിനീങ്ങളെ കൊണ്ട് നിറഞ്ഞ സദസ്സുകളാണ്. മഹാനായ സയ്യിദ് ഇബ്രാഹിം ഖലീൽ ബുഖാരി തങ്ങളുടെ സലാത്ത് മജ്ലിസ് അത് പറയേണ്ടതുമില്ല. ആ മജ്ലിസ് മാത്രമല്ല ഇന്ന് മലപ്പുറത്തിന് തന്നെ വലിയ ഇസ്സത്തായി മാറിയിട്ടുള്ള സ്ഥാപനമാണ് മഅദിൻ എന്ന് പറയുന്ന ആ സ്ഥാപനം. പണ്ട് കാലത്ത് എല്ലാ പുത്തനാശയക്കാരും വിളയാടുന്ന സ്ഥലമായിരുന്നു മലപ്പുറം. സുന്നത്ത് ജമാഅത്തിന് അവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല. ഇന്ന് സുന്നത്ത് ജമാഅത്ത് തന്നെയാണ് അവിടെ മികച്ചു നിൽക്കുന്നത്. അതിനെ മറികടക്കാൻ വേറെ ഒരു പുത്തനാശയക്കാർക്കും കഴിഞ്ഞിട്ടില്ല. ഏറ്റവും വലിയ സ്ഥാപനവും അൽഹംദുലില്ലാ സുമ്മ അൽഹംദുലില്ലാ മലപ്പുറത്തിന് മാത്രമല്ല നമ്മുടെ രാജ്യത്തിന് മുഴുക്ക തന്നെ അത് ഇസ്സത്താണ് അല്ലാഹു നിലനിർത്തി അനുഗ്രഹിക്കട്ടെ. അങ്ങനെ ഞാൻ പറഞ്ഞു വന്നത് അവരുടെ ആ ജേഷ്ഠാൻചന്മാർ അവരുടെ കൂട്ടത്തിൽ ചെറിയ അനുജനായ ബഹുമാനപ്പെട്ട സിയാബുദ്ദീൻ അൽ ബുഖാരി തങ്ങൾ വകൾ. അല്ലാഹു അദ്ദേഹത്തിന്റെ ഈ സ്ഥാപനങ്ങൾക്കൊക്കെ പ്രത്യേകിച്ച് ദർസിന് വലിയ വിജയവും ഉയർച്ചയും അല്ലാഹു നൽകട്ടെ എന്ന് സാന്ദർഭികമായി ദുആ ചെയ്യുകയാണ്. അപ്പോ അതിന്റെ ഭാഗമായി അദ്ദേഹം പടുത്തുയർത്തിയ ബദറുദ്ദുജ അതിന്റെ ഭാഗമായി ആണ് ഈ മജ്ലിസ് ഇവിടെ നടക്കുന്നത്. വെള്ളിയാഴ്ച നടക്കുന്ന മജ്ലിസും അതുപോലെ തന്നെ. ഇതുകളൊക്കെ നമുക്ക് ഗുണത്തിനാണ് ഗുണത്തിനാണെന്ന് പറയേണ്ടതില്ല. എത്ര മുഅ്മിനീങ്ങൾ ഒരുമിച്ച് കൂടുന്നു, എത്ര കാര്യങ്ങൾക്ക് വേണ്ടി ദുആ നടത്തുന്നു,
അപ്പോൾ അതിൻ്റെ ഭാഗമായി ഇപ്പം ഈ നടക്കുന്ന മജ്ലിസും ഹബീബായ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജന്മം കൊണ്ട് പുണ്യമായ റബീഉൽ അവൽ മാസമായമാണ്. ആ മാസത്തിന്റെ ബഹുമതി നമ്മൾ പറയേണ്ടതില്ല. മദ്ഹുർ റസൂൽ പ്രഭാഷണം ഇൻഷാ അല്ലാഹ് പേരോട് അബ്ദുറഹ്മാൻ സഖാഫി എടുത്തും അദ്ദേഹം നടത്തും. ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ഈ സ്ഥാപനങ്ങളെ എല്ലാം ഉയർത്തിത്തരട്ടെ. എന്ത് ലക്ഷ്യമാണോ ഈ സ്ഥാപനങ്ങൾ കൊണ്ട് നമ്മൾ ലക്ഷ്യമാക്കിയതെങ്കിൽ അത് അല്ലാഹു പൂർത്തീകരിച്ചു തരട്ടെ എന്ന് ദുആ ചെയ്യുന്നു. അതോടൊപ്പം നേരത്തെ തങ്ങൾ ഇവിടെ സൂചിപ്പിച്ചു, എല്ലാ സദസ്സരും ബഹുമാനപ്പെട്ട തങ്ങളവർകൾ അവിടുത്തെ സ്ഥാപനം മാത്രമല്ല മറ്റ് സ്ഥാപനങ്ങളൊക്കെ പറയും, പരാമർശിക്കും. അപ്പൊ ആ കൂട്ടത്തിൽ നമ്മുടെ സമസ്തകലെ ജമീയത്തുൽ ഉലമാ മലപ്പുറം ജില്ലയുടെ ജില്ലാ കമ്മിറ്റിയുടെ കീഴിൽ നടക്കുന്ന മഞ്ചേരി സീന സ്ഥാപനമാണ് ജാമിയ ഹിക്കമിയ. അതിന്റെ 25th വാർഷികം സിൽവർ ജൂബിലി ഇൻഷാ അല്ലാ 2018 ഏപ്രിൽ 20, 21, 22 തീയതി നടക്കാൻ പോകുന്നു. ആ സ്ഥാപനവും നമുക്ക് അവിടെ മഞ്ചേരി ഒരു ഇജ്ജത്തായി മാറിയിട്ടുണ്ട്. പഴയ കാലത്ത് നമ്മുടെ എല്ലാം ഒരു ആസ്ഥാനമായിരുന്നു മഞ്ചേരി. ആലിമീങ്ങളും ഉമറാക്കളും ഒക്കെ ഉണ്ടായിരുന്ന ആ പ്രദേശം കുറച്ചു കാലങ്ങൾക്ക് ശേഷം വലിയ മഹാന്മാരായ ആലിമീങ്ങളൊന്നും ഇല്ലാതെ പോയി. അവിടെ പിന്നെ ഭൗതികമായ കാര്യങ്ങളിൽ മാത്രം മുഴുകിയ ആളുകൾ രംഗത്ത് വന്നപ്പോൾ ദീനിന്റെ കാര്യങ്ങളൊക്കെ നിഷ്പ്രഭമായി പോവുകയായിരുന്നു. ആ സന്ദർഭത്തിലാണ് മഹാനായ ഷെയ്ഖുൽ ഹദീസ് ഇസ്മായിൽ ഉസ്താദ് അള്ളാഹുവിന്റെ ദർജ ഏറ്റുകൊടുക്കട്ടെ. അതേപോലെ തന്നെ സമസ്തയിലെ ജമീയത്തുൽ ഉലമയുടെ കേന്ദ്ര മുസാവർ അംഗം കൂടിയായിരുന്ന മുഹമ്മദ് മുസ്ലിയാർ കാരക്കുന്ന്, ഈ രണ്ടുപേരും മുന്നിൽ നിന്നുകൊണ്ട് പടുത്തുയർത്തിയ സ്ഥാപനമാണ് ജാമിയ ഹിക്കമിയ. ഹിക്കമിയയുടെ 25th വാർഷികമാണ് നടക്കാൻ പോകുന്നത്. ഒരു വെളിപ്പാടകളെ നമ്മുടെ എല്ലാ സ്ഥാപനങ്ങളുടെയും മാതാവ് കൂടിയായ മർക്കസ് സഖാഫത്തു സുന്നിയയുടെ സമ്മേളനം നടക്കുന്നു. എല്ലാം ഭംഗിയായി തീരണം. വിശേഷിച്ച് ബഹുമാനപ്പെട്ട സയ്യിദ് ഇബ്രാഹിം ഖലീൽ ബുഖാരി തങ്ങളുടെ കഠിന യത്നമായ മഴദിൻ സ്ഥാപന സമുച്ചയങ്ങളുടെ 20th വാർഷികം വൈസനീയം അതും നടക്കാൻ പോകുന്നു. എല്ലാത്തിനും സഹായിക്കാനും സഹകരിക്കാനും വേണ്ടതൊക്കെ ചെയ്യാനുമുള്ളത് നമ്മൾ തന്നെയാണ്. നാം അതൊക്കെ അതനുസരിച്ച് പ്രവർത്തിക്കണമെന്നും കണ്ടറിയണമെന്നും ഒറ്റവാക്കിൽ ഉണർത്തിക്കൊണ്ട് ഞാൻ മറ്റുള്ളവർക്ക് വഴി മാറിക്കൊടുക്കുന്നു. നിങ്ങളൊക്കെ ദുആ ചെയ്യണമെന്നും ചെയ്യണമെന്നും സിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.